റൊമാൻറ്റിക് ഹീറോയായ കാർത്തിക്കും സൂപ്പർ നടിയായ ശ്രീപ്രിയയും വിവാഹിതരാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. സിനിമാ ലോകം അവർക്ക് വല്ലാത്തൊരു വെറുപ്പിൻ്റെ ലോകമായി മാറി. രാജ്കുമാറിൻ്റെ ക്ഷണം അവർ സ്വീകരിച്ചു. ഇപ്പോൾ തമിഴ്നാട്ടിൽ മാതൃകാ ദമ്പതികളാണ് ശ്രീപ്രിയയും രാജ്കുമാറും. തമിഴ്നാട്ടിൽ ഒരു കാലത്ത് സൂപ്പർ നടിയായിരുന്നു ശ്രീപ്രിയ. ഇപ്പോഴും ശ്രീപ്രിയ സജീവമാണ്. ഇപ്പോൾ മുൻകാല നടൻ രാജ്കുമാർ സേതുപതിയുടെ ഭാര്യയാണ് ശ്രീപ്രിയ. മലയാളത്തിലും അവർ എത്തിയിട്ടുണ്ട്, കരിയിലക്കാറ്റ് പോലെ എന്ന ചിത്രത്തിൽ, പത്മരാജൻ്റെ കരിയിലക്കാറ്റ് പോലെ എന്ന ചിത്രത്തിൽ. നല്ല അഭിനേത്രിയാണ് അവർ. തമിഴ് സിനിമയിൽ കമലഹാസനൊപ്പവും രജനീകാന്തിനൊപ്പവും ഒക്കെ തകർത്തഭിനയിച്ച താരം. പക്ഷേ പിന്നീട് അവർ സിനിമയിൽ നിന്ന്, തമിഴ് സിനിമയിൽ നിന്ന് മാറി നിന്നു. അതിന് കാരണം ഒരു പ്രണയമായിരുന്നു. തമിഴ് സിനിമാ നടൻ കാർത്തിക്കും ശ്രീപ്രിയയും തമ്മിൽ കടുത്ത പ്രണയത്തിലായിരുന്നു. കാർത്തിക്കും ശ്രീപ്രിയയും തമ്മിലുള്ള പ്രണയം തമിഴ് സിനിമയിൽ ചർച്ചാവിഷയമായി മാറി. കാർത്തിക് അന്ന് റൊമാൻറ്റിക് ഹീറോയാണ്, ശ്രീപ്രിയ അന്ന് സൂപ്പർ നടിയാണ്. റൊമാൻറ്റിക് ഹീറോയായ കാർത്തിക്കും സൂപ്പർ നടിയായ ശ്രീപ്രിയയും വിവാഹിതരാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ കാർത്തിക് ശ്രീപ്രിയയെ ചതിച്ചു. കാർത്തിക് ശ്രീപ്രിയയെ ചതിച്ചപ്പോൾ അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. കൈഞരമ്പ് മുറിച്ചാണ് അവർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. അത് വലിയ വാർത്തയായി മാറി. തമിഴ് സിനിമാ ലോകം ശ്രീപ്രിയയുടെ ആത്മഹത്യാ ശ്രമം കണ്ട് ഞെട്ടി. ശ്രീപ്രിയയെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത്. പിന്നീട് അവർ സിനിമയിൽ നിന്ന് മാറി നിന്നു. സിനിമാ ലോകം അവർക്ക് വല്ലാത്തൊരു വെറുപ്പിൻ്റെ ലോകമായി മാറി. പിന്നീട് അവർ അവരുടേതായ ലോകത്ത് ഒതുങ്ങാൻ ശ്രമിച്ചു. പക്ഷേ തമിഴ് സിനിമയ്ക്ക് അവരെ കൈവിടാൻ താല്പര്യമില്ലായിരുന്നു. അവർക്കായി അവസരങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഒരു കാലത്ത് മലയാളത്തിലെ സൂപ്പർ നടനായിരുന്ന, മലയാളത്തിലെ റൊമാൻറ്റിക് ഹീറോ ആയിരുന്ന രാജ്കുമാർ സേതുപതിയും ശ്രീപ്രിയയും പിന്നീട് പ്രണയിച്ചു. രാജ്കുമാർ ശ്രീപ്രിയയെ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു. രാജ്കുമാർ സിനിമാ അഭിനയമൊക്കെ വിട്ടുനിൽക്കുന്ന കാലം. രാജ്കുമാറിൻ്റെ ക്ഷണം അവർ സ്വീകരിച്ചു. ഇപ്പോൾ തമിഴ്നാട്ടിൽ മാതൃകാ ദമ്പതികളാണ് ശ്രീപ്രിയയും രാജ്കുമാറും. നടൻ കമൽഹാസൻ്റെ ഉറ്റ സുഹൃത്തുക്കളാണ് ഇവർ. കമൽഹാസൻ മക്കൾ നീതിമയ്യം എന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ മക്കൾ നീതിമയ്യത്തിൻ്റെ പ്രവർത്തകയായി, നേതാവായി ശ്രീപ്രിയ മാറി. കമൽഹാസന് വേണ്ടി ശ്രീപ്രിയ ഘോരം ഘോരം തമിഴ്നാട്ടിൽ പ്രസംഗിച്ചു. കമൽഹാസൻ്റെ മക്കൾ നീതിമയ്യം ചാവിള്ളയായി മാറിയപ്പോൾ, ഇലക്ഷനിൽ തകർന്ന് അടിഞ്ഞപ്പോൾ ശ്രീപ്രിയയ്ക്കും തിരിച്ചടി കിട്ടി. എന്തായാലും സീരിയലുകളിലും ടി വി ഷോകളിലും ഒക്കെ സജീവമാണ് അവർ. ഇപ്പോൾ സിനിമാ ലോകത്തേക്ക് മടങ്ങി വരാൻ അവർക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ അവസരങ്ങൾ ഇപ്പോഴും അവരെ തേടിയുണ്ട്. സീരിയലുകളൊക്കെ അവർ നിർമ്മിക്കുന്നുണ്ട്. അവർ നിർമ്മിച്ച സീരിയലുകളിൽ, തമിഴ് സീരിയലുകളിൽ പലതും സൂപ്പർ ഹിറ്റായിരുന്നു. രാജ്കുമാറാകട്ടെ ഇപ്പോൾ തമിഴ്നാട്ടിലെ റിയൽ എസ്റ്റേറ്റ് കിങ്ങാണ്. ഒരുപാട് ഒരുപാട് ഓഫീസുകൾ, റിയൽ എസ്റ്റേറ്റ് ഓഫീസുകൾ ചെന്നൈയിൽ രാജ്കുമാറിനുണ്ട്. ഭർത്താവിൻ്റെ ബിസിനസ്സിലും ശ്രീപ്രിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാജ്കുമാറിനോടൊപ്പം ശ്രീപ്രിയ സന്തോഷത്തോടു കൂടി പുതിയ ജീവിതം നയിക്കുന്നു. കാർത്തികുമായി പ്രണയിച്ചു നടന്ന കാലം അവർ മറന്നിരിക്കുന്നു. കാർത്തിക് നൽകിയ പ്രണയനോവ്, ആ പ്രണയനോവിനെ തുടർന്ന് കൈഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കാലം, വല്ലാത്തൊരു കാലം, മാധ്യമങ്ങൾ ശ്രീപ്രിയയെ കൊട്ടി ആഘോഷിച്ച കാലം, അതൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ് ഒരു കാലത്തെ സൂപ്പർ നടി. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയുവാനായി വെള്ളി നക്ഷത്രം ഓൺലൈൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.